ഷാഫി പറമ്പിൽ കരുതുന്നത് കേരളത്തിലെ ജനങ്ങളൊക്കെ ഓർമ്മശക്തി ഇല്ലാത്തവരാണ് എന്നാണ്. ഏതെങ്കിലും ഒരു ചാനലിനെ വിളിച്ച് ഒരു തള്ളങ്ങു തള്ളിയാൽ കേരളീയർ ഷാഫി പറയുന്നത് മൊത്തം അങ്ങ് വിശ്വസിച്ചുകൊള്ളും എന്ന് ധരിച്ചു വശമായിട്ടാണ് ഒരു വാർത്ത അങ്ങ് നിർമ്മിച്ചത്. ഷാഫി പറമ്പിലിൻ്റെ അവകാശവാദം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കളിസ്ഥലം എന്നുള്ള ആശയം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് ഷാഫിയുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എന്നാണ്. ഏത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിൻ്റെ എം എൽ എ ആയ ഷാഫി പറമ്പിലിൻ്റെ നിരന്തര സമ്മർദ്ദത്താൽ ഈ സംസ്ഥാനത്ത് ആകെ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു പദ്ധതി അങ്ങനെ അങ്ങ് നടപ്പിലാക്കാൻ തീരുമാനിച്ചുവെന്ന്. പിണറായി വിജയൻ്റെ സ്വന്തം ആളാണല്ലോ ഷാഫി പറമ്പിൽ. നേരെ ചെന്ന് ഷാഫി പറമ്പിൽ പിണറായി വിജയനോട് പറഞ്ഞ ഉടനെ ആ ഷാഫി പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ചെയ്യാൻ. ഇത് ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ 28-ാമത്തെ പോയിൻ്റായി വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നതാണ്. സുഹൃത്തെ, കളിക്കളങ്ങളുടെ കാര്യത്തിൽ, പുതിയ കായിക സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇടതു സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പ്രധാന പദ്ധതിയായി ഉയർത്തിക്കാട്ടിയിരുന്നതാണ് എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഒരു കളിക്കളം. ആ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ ഷാഫി പറമ്പിൽ അത് ഞാൻ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ ഉളുപ്പൊന്നും പോരാ. ചാനലിനെയൊക്കെ വിളിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങ് നിർലജ്ജം പ്രസംഗിക്കാൻ, ഇത് ഞാൻ പറഞ്ഞിട്ട് നടപ്പിലാക്കിയതാണ്, ഇനി എത്രയും പെട്ടെന്ന് ഈ കളിക്കളങ്ങളൊക്കെ ഒന്ന് ഉണ്ടായെങ്കിൽ എൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമായിരുന്നു എന്നുള്ള മട്ടിലാണ് ഈ പറയുന്നത്. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകടന പത്രിക കൃത്യമായി നടപ്പിലാക്കാനുള്ളതാണ് എന്ന നിലയിലുള്ള സമീപനവുമായിട്ടാണ് കേരള ജനതയെ സമീപിച്ചത്. മുൻ പ്രകടന പത്രികയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതിനെ ഒരു പ്രോഗ്രസ് കാർഡായി കാട്ടിയിട്ടാണല്ലോ ജനങ്ങളെ സമീപിച്ചത്. പുതിയ പ്രകടന പത്രിക മുന്നോട്ട് വച്ചതും അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ്. അപ്പോൾ അത് ഓരോന്നോരോന്നായി നടപ്പിലാക്കാനാണ്, അത് നടപ്പിലാക്കുമെന്ന് ഉറപ്പുമാണ്. ആ ഉറപ്പാണ് ജനങ്ങൾ തുടർഭരണം നൽകിയതിലുള്ള പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ സ്വാഭാവികമായി ആ പദ്ധതി നടപ്പിലാക്കും എന്നറിഞ്ഞ് നിയമസഭയിൽ ഒരു പ്രസംഗം കാച്ചിയാൽ അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുത്താൽ അതെൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ്. എന്നാൽ ഈ മാധ്യമ പ്രവർത്തകരെങ്കിലും ചിന്തിക്കട്ടെ, സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു വലിയ പദ്ധതി, എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും കളിക്കളം, അങ്ങനെ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമ്പോൾ അത് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോൾ അതൊന്ന് ആരോടെങ്കിലും വിളിച്ച് ചോദിക്കുകയെങ്കിലും വേണ്ടേ? ഇതുപോലെ എട്ടുകാലി മമ്മൂഞ്ഞകൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിന് വേണ്ടി വാർത്ത ചെയ്യാൻ നടക്കുന്നവർ, അവരുടെ അവസ്ഥയാണ് അതിനേക്കാൾ ദയനീയം. എന്തായാലും ഷാഫി പറമ്പിൽ കേരളീയ സമൂഹത്തിന് മുന്നിൽ ഒരു മുട്ടൻ എട്ടുകാലി മമ്മൂഞ്ഞായി മാറിയിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ. യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ വിളിക്കുന്നത് പോലെ ഷാഫി പറമ്പിലല്ല, ഷോഫി പറമ്പിൽ എന്നാണ്.